ഹായ് കൂട്ടുകാരേ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ പുതിയൊരു കഥയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കഥയുടെ പേര് രാജാവും ഇടയനും. ഇന്ത്യയിലെ ഒരു രാജ്യത്തിൽ ഒരിക്കൽ ധനേന്ദ്രൻ എന്ന പേരായ വളരെ അഹങ്കാരിയായ ഒരു രാജാവ് വാണിരുന്നു. അയാൾ വലിയ ബുദ്ധിമാനാണെന്നും മറ്റാരുടേതിനേക്കാളും അയാളുടെ ബുദ്ധി തന്നെയാണ് വലിയതെന്നും അയാൾ കരുതിയിരുന്നു. ഒരിക്കൽ ഒരു യാത്രക്കാരൻ അതുവഴി വരികയും അയാൾ കൊട്ടാരം സന്ദർശിക്കണമെന്ന് വിചാരിക്കുകയും ചെയ്തു. രാജാവ് അതിഥികളെ എല്ലായ്പ്പോഴും ആദരിക്കുകയും ശരിയായി അവർക്ക് ആതിഥ്യം നൽകുകയും ചെയ്തിരുന്നു. അതിഥിയുടെ സംഭാഷണങ്ങളിൽ രാജാവിന് വലിയ രസം തോന്നി. അവരുടെ സംഭാഷണ മധ്യേ ബുദ്ധിയെപ്പറ്റിയുള്ള ഒരു ചോദ്യം വന്നു. രാജാവ് സ്വയം ഒരു ബുദ്ധിമാനാണെന്ന് വാദിച്ചു. മാത്രമല്ല, തൻ്റെ രാജ്യത്തുള്ള ആളുകളെക്കാൾ ബുദ്ധിയുള്ള ആളുകൾ മറ്റൊരു രാജ്യത്തിലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ബുദ്ധിയെക്കുറിച്ചുള്ള സംസാരം തന്നെ അദ്ദേഹം നിരാകരിച്ചു. എന്നാൽ തൻ്റെ രാജ്യത്തെ ആട്ടിടയന്മാർ പോലും കൂടുതൽ ബുദ്ധിയുള്ളവരാണെന്ന് യാത്രക്കാരൻ പറഞ്ഞു. ഇത് കേട്ട രാജാവിനെ അതൃപ്തി തോന്നുകയും അതിനെ പരിശോധിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ ആളുകളെ അയൽ രാജ്യത്തേക്ക് അയച്ചു. രാജാവിൻ്റെ ആളുകൾ അയൽ രാജ്യത്തിൽ പ്രവേശിച്ചു. കുന്നുകളിലൂടെയും താഴ്വാരങ്ങളിലൂടെയും അവർ ആ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ കൂടുതൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിലൊരു പുൽമൈതാനിയിൽ ഒരു ഇടയൻ തൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അവർ അയാളെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, താങ്കൾക്ക് ഏത് വെളിച്ചവും ജലവും നിദ്രയും പുഷ്പവുമാണ് ശ്രേഷ്ഠമെന്നറിയാമോ? ഇടയൻ പറഞ്ഞു, സൂര്യൻ്റെ വെളിച്ചവും ഗംഗാനദിയിലെ ജലവും ക്ഷീണിതൻ്റെ നിദ്രയും താമരപ്പൂവുമാണ് കുലീനം. ഭൗതികമായ ഈ വചനങ്ങൾ കേട്ട് രാജാവിൻ്റെ ആളുകൾ അത്ഭുതപ്പെട്ടു. അത്രയും കൃത്യതയോടെ കാര്യങ്ങളെ എങ്ങനെയാണ് അറിയുവാൻ കഴിയുന്നതെന്ന് അവർ ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വാക്കുകളിൽ അല്പം പരിഹാസവും ചേർത്ത് അവൻ പറഞ്ഞു, വാസ്തവത്തിൽ ഞാൻ നിങ്ങളുടെ കഴിവുകൾ പരിശോധിക്കുകയായിരുന്നു. എൻ്റെ ഉത്തരങ്ങൾ തെറ്റായിരുന്നു, പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. കണ്ണിൻ്റെ വെളിച്ചവും വരണ്ട ഭൂമിയിലെ ജലവും ആരോഗ്യവാന്റെ നിദ്രയും പരുത്തിച്ചെടിയുടെ പുഷ്പവുമാണ് ശ്രേഷ്ഠമായ വസ്തുക്കൾ എന്നതാണ് ശരിയായ ഉത്തരം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇടയൻ ഉറക്കെ ചിരിച്ച് നടന്നുപോയി. രാജാവിൻ്റെ ആളുകൾക്ക് അവരുടെ കാതുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവർ പൂർണ്ണമായും ആശ്ചര്യപ്പെട്ടുപോയി. തങ്ങളുടെ അയൽ രാജ്യത്തുള്ള ഒരു ഇടയൻ്റെ മുന്നിൽ പോലും രാജാവ് ഒന്നുമല്ല എന്നവർ മനസ്സിലാക്കി. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ കഥകൾ കേൾക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.